ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആമസോൺ പേ ബാലൻസിലുള്ള നിങ്ങളുടെ ക്യാഷ് എങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിച്ച് ബാങ്കിലേക്ക് മാറ്റാം എന്നാണ് പറയാൻ പോകുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ. എന്നാൽ ഇപ്പോൾ ആമസോൺ പേ ബാലൻസ് ഉപയോഗിച്ച് ഗോൾഡ് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഒരുപാട് പേർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ആമസോൺ പേ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഇനി എന്താണ് വഴി എന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിനുള്ള സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് സേഫ് ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. അതിൽ ബൈ 24 ക്യാരറ്റ് ഗോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരുന്നതായിരിക്കും. ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സൈൻ അപ്പ് എന്ന ബട്ടൺ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കൊടുത്ത് വെരിഫൈ കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇതുപോലെ വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ എല്ലാം കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അടുത്ത് ഇതുപോലെ ആയിരിക്കും ഹോം പേജ് വരുന്നത്. അതിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. അടുത്ത് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഗോൾഡ് വാങ്ങുന്നത്, നിങ്ങളുടെ ആമസോൺ പേ ബാലൻസിലുള്ള ക്യാഷ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ എത്ര രൂപ ആമസോൺ പേ ബാലൻസിൽ ഉണ്ടെന്ന് നോക്കിയ ശേഷം മാത്രം ബൈ ഗോൾഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് കൊടുത്ത ശേഷം പ്രൊസീഡ് ടു ബൈ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാം എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഗോൾഡ് കിട്ടുന്നതെന്നും അതുപോലെ 3% GST എത്രയാണ് വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വാങ്ങുന്ന ഓരോ ഗോൾഡിനും 3% GST കൊടുക്കണം. അടുത്തായി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അടുത്തായി ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള പേയ്മെന്റ് നടത്താൻ പോവുകയാണ്. അപ്പോൾ വാളറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആമസോൺ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്ത് പർച്ചേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആമസോൺ പേ ലോഗിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ആമസോൺ പേ ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഉപയോഗിച്ച് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. അതിൽ പേ നൗ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ആമസോൺ പേ ബാലൻസ് ഉപയോഗിച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ വാങ്ങിച്ച ഗോൾഡ് വിൽക്കണം. എങ്കിൽ മാത്രമേ ഈ ഗോൾഡ് വാങ്ങിച്ച പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവുകയുള്ളൂ. അതിനായി സെൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ 50 രൂപ കൊടുത്താണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മിനിമം 100 രൂപയെങ്കിലും കൊടുത്തു വേണം നിങ്ങൾ ഗോൾഡ് വാങ്ങാൻ. കാരണം 100 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളുടെ കയ്യിലുള്ള ഗോൾഡ് എത്രയാണെന്ന് ലോക്ക്ഡ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ സെല്ലിൻ ഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ലോക്ക്ഡ് ബാലൻസിലുള്ള ഗ്രാം കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു സെൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്വർണം വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആമസോൺ പേ ബാലൻസ് ഉപയോഗിച്ച് ഗോൾഡ് ഇതിൽ വാങ്ങിച്ചിടുക. നിങ്ങൾക്കറിയാം ഗോൾഡിന്റെ റേറ്റ് എപ്പോഴും കുറയാനും കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗോൾഡ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് ഇതിലുള്ള ഗോൾഡ് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ബാങ്കിന്റെ UPI വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിൽക്കുന്ന ഗോൾഡിന്റെ ക്യാഷ് എത്രയാണോ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേ രീതിയിലാണ് ആമസോൺ പേ ബാലൻസിലുള്ള പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.